നമസ്കാരം. ടാറ്റാ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രിയുടെ ദാരുണാന്ത്യത്തിൽ കലാശിച്ച കാർ അപകടം അമിത വേഗവും തെറ്റായ ദിശയിലുള്ള ഓവർടേക്കിംഗ് മൂലമായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട്. കാറിന്റെ അമിത വേഗവും പിൻസീറ്റിലെ യാത്രികർ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്നതും ഡ്രൈവറുടെ തെറ്റായ നിഗമനവുമാണ് അപകടത്തിന് ഇടയാക്കിയത്. പാൽഗറിലെ ചരോട്ടി ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്ത ശേഷം വെറും 9 മിനിറ്റിൽ കാർ 20 കിലോമീറ്റർ കടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. മെർസിഡീസ് ബെൻസ് കാർ ഓടിച്ചത് മിസ്ത്രിയുടെ സുഹൃത്തായ വനിതാ ഡോക്ടർ ആയിരുന്നു എന്നും പുറത്തുവന്നു. മുംബൈയിൽ നിന്ന് 120 കിലോമീറ്റർ അകലെ പാൽഗറിൽ സൂര്യനദിക്ക് കുറുകെയുള്ള പാലത്തിൽ ഡിവൈഡറിൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. പിൻസീറ്റിലായിരുന്ന മിസ്ത്രിയും ജഹാംഗീർ പണ്ടോളെ എന്നയാളുമാണ് മരിച്ചത്. കാർ ഓടിച്ചത് മുംബൈയിലെ ഉന്നത ഗൈനക്കോളജിസ്റ്റും ഓബ്സ്റ്റട്രീഷ്യനുമായ ഡോക്ടർ അനാഹിത പണ്ടോള എന്ന 54-കാരിയായിരുന്നു. മുൻ സീറ്റിൽ ഭർത്താവ് ഡാരിയസ് പണ്ടോളയും ഉണ്ടായിരുന്നു. ഡാരിയസിന്റെ സഹോദരനാണ് ജഹാംഗീർ പണ്ടോള. ഡാരിയസിന്റെ സഹോദരനാണ് ജഹാംഗീർ പണ്ടോളെ. അതേസമയം മിസ്ത്രിയും ജഹാംഗീറും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച പണ്ടോളെ സഹോദരന്മാരുടെ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാഴ്സി സമുദായക്കാരുടെ ഉദ്വതയിലെ അഗ്നിക്ഷേത്രത്തിൽ പോയി വരുമ്പോഴാണ് അപകടമുണ്ടായത്. മിസ്ത്രിയുടെ കുടുംബ സുഹൃത്താണ് അനാഹിത പണ്ടോളെ. മുംബൈയിലെ ബ്രീച്ച് കാൻഡെ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് അനാഹിത പ്രവർത്തിക്കുന്നത്. വന്ധ്യതാ ചികിത്സ, പ്രസവ ചികിത്സ, എൻഡോസ്കോപ്പിക് സർജറി എന്നിവയാണ് സ്പെഷ്യാലിറ്റികൾ. പാഴ്സി സമുദായത്തിന്റെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ അനാഹിത മുന്നിട്ടിറങ്ങിയിരുന്നു. 2004 ബോംബെ പാഴ്സി പഞ്ചായത്തുമായി സഹകരിച്ച് പാഴ്സി സമുദായത്തിൽ നിന്നുള്ളവർക്ക് കുറഞ്ഞ നിരക്കിൽ വന്ധ്യതാ ചികിത്സയ്ക്കും സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി ഏറെ പ്രയത്നിച്ച വ്യക്തിയാണ് അനാഹിത. 2013 ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ജിയോ പാഴ്സി പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിലും അനാഹിത സുപ്രധാന പങ്കുവഹിച്ചു. ഇപ്പോഴും അത് തുടരുന്നു. ജോലിയിലെ മികവിന് പുറമെ ആക്ടിവിസ്റ്റ് കൂടിയാണ് അനാഹിത. മുംബൈയിലെ അനധികൃത ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും മറ്റും നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രചരണം നടത്തി. ചില മുനിസിപ്പൽ കോർപ്പറേഷൻ ഹോർഡിങ്ങുകളും പോസ്റ്ററുകളും റിപ്പോർട്ട് ചെയ്യാൻ ടോൾ ഫ്രീ നമ്പറുകൾ സ്ഥാപിച്ചിരുന്നു. അനാഹിത പണ്ടോളയുടെ ഭർത്താവ് ഡാരിയസ് പണ്ടോള എന്ന 60-കാരൻ മുംബൈ കേന്ദ്രമായുള്ള ജെ എം ഫിനാൻഷ്യൽ പ്രൈവറ്റ് ഇക്വിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ടാറ്റ ഗ്രൂപ്പ് കമ്പനികളിൽ സ്വതന്ത്ര ഡയറക്ടറായിരുന്നു. മിസ്ത്രിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനെ ശക്തമായി എതിർത്തവരിൽ ഒരാൾ. 2016 മിസ്ത്രിയെ പുറത്താക്കിയപ്പോൾ ഡാരിയസും ഡയറക്ടർ സ്ഥാനം രാജിവെച്ചു. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് രംഗത്തെ അറിയപ്പെടുന്ന ആളാണ് ഡാരിയസ്. ഡാരിയസ് പണ്ടോളയും സൈറസ് മിസ്ത്രിയും ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. ടാറ്റ ഗ്ലോബൽ ബിവറേജസ് ലിമിറ്റഡിന്റെ ബോർഡ് അംഗമായിരുന്നു. മിസ്ത്രിയെ പുറത്താക്കിയതോടെ ഡാരിയസും ഒഴിഞ്ഞു. മിസ്ത്രിക്കൊപ്പം മരണമടഞ്ഞ ഡാരിയസിന്റെ സഹോദരൻ ജഹാംഗീർ പണ്ടോളെ KPMG ലണ്ടൻ ഓഫീസ് ഡയറക്ടറായിരുന്നു.